നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യു കെ ജിയിലെ മലയാളം 27-ാമത്തെ പാർട്ട്. ജാ വച്ചുള്ള വാക്കാണ് ജനന തീയതി. ജനിച്ച തീയതിയാണ് ജനന തീയതി എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലേ? ജനന തീയതി, ജനിച്ച തീയതി. ഡേറ്റ് DATE, ഡേറ്റ് ഓഫ് OF, ഓഫ് ബർത്ത് BIRTH, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ എന്താണ് ജനന തീയതി, ജനിച്ച തീയതി, ഡേറ്റ് ഓഫ് ബർത്ത്. ജനന ദിവസം, ജനിച്ച ദിവസം. അപ്പോൾ ജനന ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ച ദിവസം. അധികം അത് തന്നെ അർത്ഥം, ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനിച്ച ആണ്ട് മാസം തീയതി, ഇതിനെയാണ് ജനന ദിവസം എന്ന് പറയുന്നത്. അടുത്ത് ജനന ഭൂമി, ജനിച്ച ഭൂമി. ജന്മനാട്, ജന്മദേശം, ഇതിനെയാണ് ജനനഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ജനനഭൂമി, ജനിച്ച ഭൂമി, ജന്മനാട്, ജന്മദേശം എന്നൊക്കെ പറയും. നമ്മൾ എവിടെയാണോ ജനിച്ച് ആ ഭൂമിയാണ് ജനനഭൂമി എന്ന് പറയുന്നത്, ജനിച്ച ഭൂമി എന്ന് പറയുന്നത്. ജനനി, മാതാവ്, അമ്മ. ജനനി എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാവ്, അമ്മ. മദർ, MOTHER, മദർ. MOTHER, മദർ. ജനയിതാവ്, പിതാവ്. FATHER, ഫാദർ. അപ്പോൾ ജനയിതാവ്, പിതാവ്, ഫാദർ. FATHER, ഫാദർ. ജനൽ, ജനാലെന്നും പറയാം. അപ്പോൾ ജനൽ, ജന്നൽ, ജനാല, വാതായനം. വിൻഡോ എന്ന് പറയാം, അല്ലേ? WINDOW, വിൻഡോ. അടുത്ത് ജനനം, ബ്രത്ത്, BIRTH, ബ്രത്ത്, മരണം. ഡത്ത്, അല്ലേ? DEATH, ഡത്ത്. ജന്തു, ജീവി. ജന്തു എന്ന് പറഞ്ഞതാണ് ജീവി. മനുഷ്യർ ഒഴികെയുള്ള ജീവികളെ ജന്തുക്കൾ എന്ന് പറയുന്നു. അപ്പോൾ ജന്തു എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർ ഒഴികെയുള്ള ജീവികളെ ജന്തുക്കൾ എന്ന് പറയുന്നു. അടുത്ത് ജന്തുകഥ. ജന്തുക്കൾ കഥാപാത്രങ്ങളായുള്ള കഥയാണ് ജന്തുകഥ എന്ന് പറയുന്നത്. അപ്പോൾ ജന്തുകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്തുക്കൾ കഥാപാത്രങ്ങളായുള്ള കഥയാണ് ജന്തുകഥ എന്ന് പറയുന്നത്. ജന്തുത്വം, മൃഗസ്വഭാവം. ജന്തുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗസ്വഭാവം എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്ത സ്വഭാവത്തിനെയാണ് ജന്തുത്വം എന്ന് പറയുന്നത്, മൃഗസ്വഭാവം എന്ന് പറയുന്നത്. ജന്തുശാസ്ത്രം, ജീവികളെ പറ്റിയുള്ള ശാസ്ത്രത്തിനെയാണ് ജന്തുശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ജന്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികളെ പറ്റിയുള്ള ശാസ്ത്രം, അതിനെയാണ് ജന്തുശാസ്ത്രം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എന്താണ്? സുവോളജി എന്ന് പറയും. ZOOLOGY, സുവോളജി. അടുത്ത് ജയം, വിജയം, വിക്ടറി. VICTORY, വിക്ടറി. ജയം, വിജയം, വിക്ടറി. VICTORY, വിക്ടറി. അടുത്ത് ജയൽ, കാരാഗ്രഹം, തുറുങ്ക്. എന്താണ് ജയൽ? കാരാഗ്രഹം, തുറുങ്ക്. ജയൽ, JAIL, ജയൽ, JAIL, ജയൽ. അടുത്ത് ജമീൻ, ഭൂമി, നിലം. നമ്മൾ ഹിന്ദിയിൽ സമീൻ എന്ന് പറയും. ജാഴുതിയുടെ അടിയിൽ കുത്തിട്ടിട്ട് മാഴുതിയിട്ട് ചുരുപ്പിട്ട വള്ളി ഞായിട്ട ഇൻ സെമീൻ എന്ന് നമ്മൾ എഴുതും, അല്ലേ? ജമീൻ എന്നും എഴുതാം. ജമീൻ, ഭൂമി, നിലം, ലാൻഡ്, അല്ലേ? LAND, ലാൻഡ്. അടുത്ത് ജലാശയം, ജലമുള്ള സ്ഥലത്തിനെയാണ് ജലാശയം എന്ന് പറയുന്നത്. അപ്പോൾ ജലാശയം എന്ന് പറയുന്നത് ജലമുള്ള സ്ഥലത്തിനെയാണ് ജലാശയം എന്ന് പറയുന്നത്. പറഞ്ഞാൽ കുളം, കിണർ, തടാകം, സമുദ്രം മുതലായവയൊക്കെയാണ് ജലാശയം എന്ന് പറയുന്നത്. അടുത്ത് ജലം, വെള്ളം, വാട്ടർ. WATER, വാട്ടർ. ജലം, വെള്ളം, വാട്ടർ. WATER, വാട്ടർ. ജവാൻ, യുവാവ്, ഫടൻ. ജവാൻ, യുവാവ്, ഫടൻ. ജവാൻ എന്ന് പറഞ്ഞതാണ് യുവാവ്, ഫടൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ജാഥ, അടുത്ത ജാ വച്ചുള്ള വാക്കാണ് ജാഥ. ഒരേ ഉദ്ദേശത്തോടു കൂടി പ്രകടനം നടത്തുന്ന കാൽനട സംഘത്തിനെയാണ് ജാഥ എന്ന് പറയുന്നത്. അപ്പോൾ ജാഥ, ജാഥ, ജാഥ എന്ന് പറഞ്ഞതാണ് ഒരേ ഉദ്ദേശത്തോടു കൂടി പ്രകടനം നടത്തുന്ന കാൽനട സംഘത്തിനെയാണ് ജാഥ എന്ന് പറയുന്നത്. അടുത്ത് ജി വച്ചുള്ള വാക്കാണ് ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം. എന്താണ് ജിജ്ഞാസ? അറിയാനുള്ള ആഗ്രഹത്തിനെയാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അടുത്ത് ജാ വച്ചുള്ള അക്ഷരങ്ങൾ ചെയ്യുന്നത് ജാ, ജാ, ജീ, ജീ, ജു, ജു, ജിർ, ജേ, ജേ, ജൈ, ജോ, ജോ, ജൗ, ജം, ജ.